എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ SSLC ഫിസിക്സിന്റെ ചാപ്റ്റർ 5 പ്രകാശത്തിന്റെ അപവർത്തനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് പൂർണാന്തര പ്രതിപതനം. അപ്പൊ ഇവിടെ പ്രതിപതനം ആണ് നമ്മൾ മെയിൻ ആയിട്ട്, പൂർണാന്തര പ്രതിപതനം. പ്രതിപതനം നമ്മൾ ഓൾറെഡി വേറെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ നമുക്ക് അതെന്താണെന്ന് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. നമുക്കറിയാം, പ്രതിപതനം എന്ന് പറഞ്ഞാൽ പ്രകാശരശ്മി ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ച് അതേ മാധ്യമത്തിലേക്ക് വരുന്നതാണ് എന്ത്, പ്രതിപതനം അല്ലെ. പക്ഷെ ഇവിടെ നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള രണ്ട് മാധ്യമങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് ഈ പൂർണാന്തര പ്രതിപതനത്തിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് നോക്കൂ. ഇവിടെ ഒരു ലേസർ ലൈറ്റ്, ലേസർ ബീം, ഗ്രീൻ കളറുള്ള ഒരു ലേസർ ലൈറ്റ് ഒരു ട്യൂബില് അല്ലെ, ട്യൂബ് എന്ന് വെച്ചാൽ ട്രാൻസ്പെറന്റ് ആണ് അല്ലെ, ട്രാൻസ്പെറന്റ് ലൈറ്റിനെ പാസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ്, ഗ്ലാസ് ആണെന്ന് വിചാരിച്ചോളൂ. പക്ഷെ അത് ഇതിലെ കൂടെ ട്രാൻസ്മിറ്റ് ആവാതെ, അതിലെ കൂടെ കടന്നു പോവാതെ തിരിച്ച് അതേ മീഡിയത്തിലേക്ക്, അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ ഇതെന്താണ് എന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഒരു ഒരു ബൗളില് ഒരു ഒരു പാത്രത്തില് വെള്ളം എടുത്തിട്ട് സെയിം ലേസർ ടോർച്ച് എടുത്തിട്ട് നമ്മൾ ലൈറ്റിനെ അതിലേക്ക് പതിപ്പിക്കുകയാണ്. അപ്പൊ ഒരു നമുക്കറിയാം, ഇവിടെ നമ്മൾ എന്താ സംഭവിക്കുന്നത്, ജലവും എയറുമാണ് അല്ലെ, ജലവും വായുവാണ്. ജലത്തിന്റെ പ്രകാശിക സാന്ദ്രത കൂടുതലാണ്, എന്തിനെ, വായുവിനെ അപേക്ഷിച്ചിട്ട് അതിന്റെ പ്രകാശിക സാന്ദ്രത കൂടുതലാണ്, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കം കൂടുതലാണ്. അപ്പം പ്രകാശിക സാന്ദ്രത കൂടുതലുള്ള മാധ്യമത്തിൽ നിന്ന് കുറവുള്ള ഒരു മാധ്യമത്തിലേക്കാണ് ഇവിടെ പ്രകാശം പോകുന്നത്. അപ്പം പല കണ്ടീഷൻസ് ഉണ്ട് ഇവിടെ, നമുക്ക് അതിൽ പല കണ്ടീഷൻസ് നമുക്കൊന്ന് അനലൈസ് നോക്കാം. അപ്പൊ ഇതാണ് അതിന്റെ ബൗണ്ടറി എന്ന് വെച്ചോളൂ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ പ്രകാശരശ്മി പതിക്കുന്നത്. സാധാരണഗതിയിൽ സാന്ദ്രത, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പോകുമ്പോൾ പ്രകാശം ലംബത്തിൽ നിന്ന് അകന്നു പോകും അല്ലെ, അകന്നുപോയി. പിന്നെ ഞാൻ ഇനി ആദ്യം ഇതിന്റെ പതന കോണ് കൂട്ടുകയാണെങ്കിൽ ഒരു പ്രത്യേക ആംഗിളിൽ, പ്രത്യേക കോണില് ഈ പ്രതിപതന എന്താ പറയാ, അപവർത്തന രശ്മി എന്ത് പറ്റുന്ന വെച്ചാൽ അത് ഈ ബൗണ്ടറിയിലേക്കൂടെ പാസ് ചെയ്യും. അതാണ് ഇവിടെ ഈ ഫസ്റ്റ് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക കോണില് അപവർത്തന രശ്മി ആ രണ്ട് മാധ്യമങ്ങളുടെ സെപ്പറേഷനിൽ കൂടെ കടന്നു പോകും. ഓക്കെ, ആ ബൗണ്ടറിയിലേക്കൂടെ, അതിർത്തിയിലേക്കൂടെ കടന്നു പോകും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, ഈ ഒരു പ്രത്യേക ആംഗിളിനെ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയും. അതായത് ഒരു പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലുള്ള ഒരു പ്രത്യേക പതന കോണിൽ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലുള്ള അപവർത്തന കോൺ 90 ഡിഗ്രി ആയി മാറും അല്ലെ. ഇതാണ് ഇവിടുത്തെ ലംബം എന്ന് പറയുന്നത്. ഈ ലംബവും പ്രതിപതന രശ്മിയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി. അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയാം. ഇനി ആ ക്രിട്ടിക്കൽ കോണിൽ കൂടി അതിലെ മേലേക്ക് നമ്മൾ പതന കോൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റുന്ന വെച്ചാൽ പ്രകാശം പൂർണ്ണമായിട്ടും അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരും. അതിനെയാണ് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണാന്തര പ്രതിപതനം എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ടേംസ് ആണ് നമ്മളിപ്പം പഠിച്ചത്, ക്രിട്ടിക്കൽ കോണും പൂർണാന്തര പ്രതിപതനം. പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആവുന്ന സന്ദർഭത്തിലെ പതന കോണാണ് ക്രിട്ടിക്കൽ കോൺ. അതായത് ഈ ചിത്രത്തിൽ ഈ കോൺ അല്ലെ, നമ്മുടെ അപവർത്തന കോണത്തിനാണ് 90 ഡിഗ്രി, അതാണ് എന്ത്, ക്രിട്ടിക്കൽ ആംഗിൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കോൺ. അതിന് നമ്മൾ IC അല്ലെങ്കിൽ C ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ അളവ് 48.6 ഡിഗ്രി ആണ്. 48.6 ഡിഗ്രിയില് പ്രകാശം ജലത്തിൽ നിന്ന് വായുവിലേക്ക് വരികയാണെങ്കിൽ അവിടെ അപവർത്തന കോണ് 90 ഡിഗ്രി ആയിരിക്കും എന്നാണ് നമുക്കതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ ഇതിന്റെ ഡെഫിനിഷൻ, പൂർണാന്തര പ്രതിപതനത്തിന്റെ ഡെഫിനിഷൻ എന്താണ്, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ക്രിട്ടിക്കൽ കോണിലാണെങ്കിൽ പ്രതിപതന കോണത്ര വരും, അപവർത്തന കോണത്ര വരും, അപവർത്തന കോണ് 90 ഡിഗ്രി വരും. അപ്പൊ ഇവിടെ പ്രതിപതനം സംഭവിക്കണമെങ്കിൽ, ഈ ട്രാൻസ്പെറന്റ് ഇന്റർഫേസിൽ പ്രതിപതനം സംഭവിക്കണമെങ്കിൽ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശരശ്മി പതിക്കണം. ഓക്കെ, ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപതിക്കും. അതായത് നമ്മുടെ
ട്രാൻസ്പെറന്റ് മാധ്യമങ്ങളിൽ കൂടെ പോകുമ്പോൾ അപവർത്തനമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അവിടെ അപവർത്തനത്തിന് പകരം ഇത് പ്രതിപതനമാണ് സംഭവിക്കുന്നത്. അതൊരു പ്രത്യേക കണ്ടീഷനുകൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. ഓക്കെ, അതാണ് എന്ത്, പൂർണ്ണാന്തര പ്രതിപതനം. ഒന്നുകൂടി പറയാം, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പതിക്കുന്നതാണ്, അതേ മാധ്യമത്തിലേക്ക് പ്രതിപതിക്കുന്നതാണ് പൂർണ്ണാന്തര പ്രതിപതനം. അതായത് നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ മിററിലേക്കൂടെ അല്ലെ, കണ്ണാടിയിലേക്കൂടെ പ്രതിപതനം സംഭവിക്കുന്നത് പോലെ ഒരു ആലോചിച്ച് നോക്കൂ, വെള്ളത്തിലേക്കൂടെ നോക്കുമ്പോൾ വെള്ളത്തിലേക്ക് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കും. ഗ്ലാസ്സിലേക്കൂടെ, ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് പ്രകാശരശ്മി വരുമ്പം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ, അതായത് എന്താ പറയാ, പതന കോണ് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായാൽ മാത്രമേ സംഭവിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അപ്പോഴാണ് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നത്. അപ്പൊ നമുക്കിനി കുറച്ച് ഡയഗ്രാംസ് നോക്കാം. അവിടെ ഇത് നമ്മൾ എന്ത് പ്രതിഭാസമാണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുമോ നോക്കാം. ജലത്തിൽ നിന്ന് വായുവിലേക്കാണ് ഈ ആദ്യത്തെ ഡയഗ്രത്തിൽ അല്ലെ. ജലത്തിൽ നിന്ന് വായുവിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് 48.6 ഡിഗ്രി ആണ് എന്ത് ക്രിട്ടിക്കൽ കോണർ. അപ്പൊ ഇവിടെ എത്രയാണ്, പതന കോണം 55 ഡിഗ്രിയാണ്. അപ്പൊ അത് നല്ല കൂടുതലാണ് അല്ലെ. അപ്പൊ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായത് കാരണം പൂർണ്ണാന്തര പ്രതിപതനം സംഭവിച്ചു. അതേപോലെ ജലത്തിൽ നിന്ന് വായുവിലേക്ക് പോകുമ്പോൾ ക്രിട്ടിക്കൽ കോണിലാണ് പതന കോണെങ്കിൽ എന്ത് പറ്റും, അപവർത്തന കോണ് 90 ഡിഗ്രി ആയി മാറും. അതാണ് എന്ത്, ക്രിട്ടിക്കൽ കോണിന്റെ ഡെഫിനിഷൻ പഠിച്ചില്ലേ നമ്മൾ, അപവർത്തന കോണ് 90 ഡിഗ്രി ആയി. അതേപോലെ ഗ്ലാസ് നിന്ന് വായുവിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും, ഗ്ലാസ് നിന്ന് വായുവിലേക്ക് പോകുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ എത്രയാണ്, 28 ഡിഗ്രി. 28 ഡിഗ്രി ഗ്ലാസ് നിന്ന് വായുവിലേക്കുള്ള ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് 42 ഡിഗ്രിയാണ്. അത് നമുക്ക് ഡയഗ്രാം ഡി എന്ന് മനസ്സിലാക്കാം അല്ലെ. 42 ഡിഗ്രിയിലാണ് എന്ത് പിന്നെ അപവർത്തന കോണ് 90 ഡിഗ്രി ആവുന്നത്. അപ്പം ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ അളവ് എന്ന് പറഞ്ഞാൽ 42 ഡിഗ്രിയാണ്. അപ്പം ഡയഗ്രാം സിയില് 28 ഡിഗ്രിയാണ് എന്ത് പതന കോൺ. അപ്പൊ എന്ത് പറ്റും, അവിടെ അപവർത്തനം സംഭവിക്കും. ഒരു ഒരു റേ ഓഫ് ലൈറ്റ് നമുക്ക് താഴോട്ട് വരുന്നതാണ്, അത് പാർഷ്യൽ റിഫ്ലക്ഷൻ ആണ്. ഇത്തിരി ഒരു ചെറിയ എമൗണ്ട് ലൈറ്റ് റിഫ്ലക്ട് ആവും. അത് സാധാരണ എല്ലാ അപവർത്തനത്തിലും സംഭവിക്കുന്നതാണ്. പിന്നെ 45 ഡിഗ്രിയിൽ വീഴുമ്പോൾ, അതായത് 42നെക്കാണെങ്കിൽ കൂടുതലാണ് ഗ്ലാസ് നിന്ന് വായുവിലേക്ക് അല്ലെ. അപ്പൊ 45 ഡിഗ്രിയിൽ വീഴുമ്പോൾ എന്ത് പറ്റും, അത് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കും. ഇതാണ് നമ്മുടെ പൂർണ്ണാന്തര പ്രതിപതനത്തിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അത് രണ്ട് കണ്ടീഷൻസ് ആണ്, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പോകണം, അതേസമയം പതന കോണ് ക്രിട്ടിക്കൽ കോണിനേക്കാളും കൂടുതലും ആയിരിക്കണം. അതാണ് എന്ത്, പൂർണ്ണാന്തര പ്രതിപതനത്തിനുള്ള കണ്ടീഷൻസ്. ഇനി ഇതെവിടെ നമ്മൾ യൂസ് ചെയ്യും, എൻഡോസ്കോപ്പ് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ എൻഡോസ്കോപ്പിൽ യൂസ് ചെയ്യും. അതേപോലെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ ഇത് പൂർണ്ണാന്തര പ്രതിപതനാണ് നമ്മുടെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ രണ്ടോ മൂന്നോ യൂസ് നിങ്ങൾ പഠിക്കുക. അതേപോലെ നമ്മുടെ നാച്ചുറൽ ഫിനോമിനാസ്, നമ്മുടെ ഇതിന്റെ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന ഇതിന്റെ ആപ്ലിക്കേഷൻ, നമ്മൾ മരീചിക എന്നൊക്കെ പറയില്ലേ, മരീചിക അല്ലെങ്കിൽ മിറാഷ്, മിറാഷ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പൊ അതായത് നമ്മൾ മരുഭൂമിയിൽ ഉണ്ടാവുന്ന പറയും, മരുഭൂമിയിൽ മാത്രമല്ല നമ്മുടെ ഒരു വലിയ ഹൈവേയിലെ കൂടെ ഒക്കെ നമ്മള് ഒരുപാട് ദൂരം നമുക്ക് റോഡ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നമ്മൾ ഒരു ഉച്ച സമയത്തൊക്കെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നെങ്കിൽ, പ്രത്യേകിച്ച് കാറിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, മുന്നിൽ കുറേ ദൂരത്ത് കുറച്ച് വെള്ളം തളം കെട്ടി നിൽക്കണ പോലെ തോന്നും. അത്രയും ചൂട്, ഇത്രയും സമ്മറൊക്കെ ആണെങ്കിൽ കൂടി നമുക്ക് വെള്ളം നിൽക്കണ പോലെ തോന്നും. വെള്ളം നിൽക്കുന്ന വെച്ചാൽ അവിടെ എത്തുമ്പോൾ നമുക്ക് വെള്ളം കാണാനും പറ്റില്ല. പക്ഷെ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അടുത്ത് എവിടെയെങ്കിലും വല്ല പുഴയോ തോടോ കുളമോ എന്തെങ്കിലും ഉണ്ടോ, അവിടെയുള്ള വെള്ളത്തിന് നമ്മൾ ഈ ഉച്ച സമയത്ത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, അപ്പം നല്ല ചൂടായിരിക്കും. അതാണ് ഈ ഡെസേർട്ടിൽ മരുഭൂമിയിൽ ഉണ്ടാവുമെന്ന് പറയുന്നത്, ആ ഭയങ്കരമായിട്ടുള്ള ചൂടായിരിക്കും ആ എയറിനുണ്ടാവുക. എയറിന് ചൂട് വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസം വരും. ചൂട് കൂടുമ്പം കുറയുമ്പോൾ പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസം വരും ഗ്യാസിന്റെ. ഓക്കെ, അപ്പൊ അത് കാരണം നമ്മൾ പ്രകാശരശ്മി പതിക്കുമ്പം ക്രിട്ടിക്കൽ ആംഗിൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കോൺ അളവിൽ വീഴുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനേക്കാണെങ്കിൽ കൂടുതലായിട്ട് വീഴുകയാണെങ്കിൽ എന്ത് പറ്റും, പൂർണ്ണാന്തര പ്രതിപതനം സംഭവിച്ചിട്ട് ഇവിടെ ഈ റോട്ടിലോ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇമേജ് ഫോർമേഷൻ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ ഇമേജ് ആണ് കാണുന്നത്, ശരിക്കും അവിടെ വെള്ളം ഇല്ല. അപ്പൊ നമ്മളൊരു എന്താ പറയുക, ഒരു ഇല്യൂഷൻ പോലെ തോന്നും. നമ്മൾ അവിടെ എത്തുമ്പം ഒരു പ്രത്യേക കോണിൽ കാണുമ്പോൾ മാത്രമേ നമുക്ക് ആ വെള്ളം അവിടെ കാണുള്ളൂ. ഓക്കെ, അത് ഈ പൂർണ്ണാന്തര പ്രതിപതനത്തിന്റെ ഒരു റിസൾട്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അപവർത്തനത്തിന്റെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സുകളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി
അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലെൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മിറർ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. പിന്നെ കോൺകേവും കോൺവെക്സും ഒക്കെ നമ്മൾ ദർപ്പണങ്ങൾ പഠിച്ചതാണ് ഡീറ്റെയിൽ ആയിട്ട്. അതേപോലെയുള്ള ഡിസ്കഷൻസ് ആണ് വരുന്നത്. നമ്മൾ റേ ഡയഗ്രാംസ് വരക്കും, പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട്. അതിന് ലെൻസ് ഫോർമുല ഉണ്ട്, ഒക്കെ ഉണ്ട്. നല്ല ഡിസ്കഷൻ ആയിട്ട് വരും അത്. അപ്പൊ ഇത്രയും അടുത്ത കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുക. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിന്റെ അപ്ഡേറ്റ്സ് വേഗം കിട്ടും. ക്ലാസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ആഴ്ചയും രണ്ട് ക്ലാസ് വീതം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നോട്ടിഫിക്കേഷൻ വരും, നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സുകൾ മിസ്സാവാതെ റെഗുലറായിട്ട് കാണുക. എന്നാൽ മാത്രമേ അതിൻ്റെ യൂസ് ഉണ്ടാവുള്ളൂ. എല്ലാ ക്ലാസ്സിൻ്റെയും ടെക്സ്റ്റ് ബാക്ക് എക്സസൈസും ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് വീഡിയോസ് ഇടും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ലെൻസുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.